സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമുക്കറിയാം അവരുടെ SFI, അതായത് CPM വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFI പൊന്നാപുരം കോട്ടയായിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ ചില പ്രശ്നങ്ങൾ നടന്നിരുന്നു. അതുമനുസരിച്ച് ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘർഷം കത്തിക്കുത്ത്, അതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ലഭിച്ച പരീക്ഷാ പേപ്പർ, ചോദ്യപേപ്പർ, ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ലാതെ ഇരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് മറ്റൊരു വിവാദം CPMനെ ഒരു ഭൂതമായി തന്നെ CPMനെ വിഴുങ്ങാനായി എത്തുന്നത്. കാരണം ആലപ്പുഴ ജില്ലയിലെ ഒരു CPM, ആലപ്പുഴ നഗരസഭയിലെ ഒരു CPM കൗൺസിലറുടെ സ്കൂളിൽ, അയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്കൂളിൽ ഈ 2 വർഷത്തിനിടെ നടന്നത് 25 PSC പരീക്ഷ. നമുക്കറിയാം PSC പരീക്ഷയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ, അത്താണി. നമുക്കറിയാം എല്ലാം ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് നടക്കുന്ന, എത്രയോ വർഷം ഇതിന് പിന്നിൽ ഇതിൻ്റെ പ്രയത്നം കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഒരു വലിയ പ്രതീക്ഷയാണ് ഒരു PSC പരീക്ഷ എഴുതുക, അതിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വരിക, ലിസ്റ്റിൽ ഉൾപ്പെടുക, അതേപോലെ തന്നെ ഒരു ജോലി ലഭിക്കുക എന്നതൊക്കെ. ഈ ഒരു അവസരത്തിലാണ് ഈ PSC പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഒരു കാര്യം മാറിപ്പോകുന്നത്. കാരണം ആലപ്പുഴ നഗരസഭയിലെ ഒരു CPM കൗൺസിലറുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്കൂളിൽ, ഒരു സ്വകാര്യ എയ്ഡഡ് സ്കൂളാണ് എന്നാണ് അറിയുന്നത്, അൺ എയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഈ സ്കൂളിൽ 2 വർഷത്തിനിടെ നടന്നത് 25 PSC പരീക്ഷകളാണ്. അത് വളരെ ദുരൂഹമായി തുടരുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇവിടെ നടത്തിയത് 25 ഈ സ്കൂളിന് മാത്രം ഈ PSC പരീക്ഷകൾക്ക് തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. SFI ഉൾപ്പെട്ട പരീക്ഷാ തട്ടിപ്പുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ CPM നേതാവിൻ്റെ സ്കൂളിൽ നടത്തിയ പരീക്ഷകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. February 1 PSC കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷാ തട്ടിപ്പ് വിവാദമായതോടെയാണ് ഈ വിഷയത്തെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ 2018 മുതൽ 25 തവണ ഈ സ്കൂളിൽ പരീക്ഷ നടത്തിയിട്ടുണ്ടെന്നും അവിടെ നിന്ന് മോശമായ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായതായി ഉദ്യോഗസ്ഥരിൽ നിന്ന് പരാതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തവണയും പരീക്ഷാ കേന്ദ്രമായി ഈ സ്കൂളിനെ തന്നെ തിരഞ്ഞെടുത്തതെന്നുമാണ് ജില്ലാ PSC ഓഫീസർ പറയുന്നത്. പരീക്ഷ തുടർച്ചയായി നടക്കുന്നതിനാൽ ഇപ്പോൾ പ്രത്യേകമായി പരിശോധന നടത്തേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു. അപേക്ഷകരുടെ എണ്ണം കുറവുള്ള പരീക്ഷകൾ നടത്തുമ്പോൾ ജില്ലാ കേന്ദ്രത്തിനോട് അടുത്തുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് PSC നിലവിലുള്ള രീതി. അതനുസരിച്ചാണ് ഈ സ്കൂൾ തിരഞ്ഞെടുത്തതെന്നും അധികൃതർ വിശദീകരിക്കുന്നു. പക്ഷേ അതൊരു ഒരു വിശ്വസനീയമായ വിശദീകരണമായിട്ട് ഉദ്യോഗാർത്ഥികൾക്കും മറ്റുള്ള പൊതുജനങ്ങൾക്കും തോന്നാത്തത് അദ്ദേഹം ആ സ്കൂളിൻ്റെ ഉടമസ്ഥൻ CPMന്റെ നഗരസഭാ കൗൺസിലറാണ്. മാത്രമല്ല, കഴിഞ്ഞ 2 വർഷത്തിനിടെ ഈ സ്കൂൾ മാത്രമേ ആലപ്പുഴ ജില്ലയിൽ PSC ജില്ലാ പരീക്ഷാ ഓഫീസ് PSC ജില്ലാ ഓഫീസിന് സമീപമായി ഉള്ളൂ എന്ന ഒരു കാര്യമാണ് ഏറ്റവും ഉദ്വേഗം ജനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിലെ ഒരു സുതാര്യത ഇല്ലായ്മ വെളിവാക്കുന്നത്. ആലപ്പുഴ നഗരത്തിൽ നിരവധി സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഉണ്ടായിട്ടും കൗൺസിലറുടെ ഉടമസ്ഥതയിലുള്ള ഈ അൺഎയ്ഡഡ് സ്കൂൾ തുടർച്ചയായി പരീക്ഷാ കേന്ദ്രമാക്കുന്നതിൻ്റെ കാരണമെന്താണെന്ന ചോദ്യത്തിന് അധികൃതർക്ക് കൃത്യമായ മറുപടിയില്ല. അതുതന്നെയാണ് ദുരൂഹത. പരീക്ഷയ്ക്കായി ഉദ്യോഗാർത്ഥികൾക്ക് എത്താൻ മതിയായ വാഹന സൗകര്യം പോലും ഇല്ലാത്ത സ്കൂളാണിത്. മാത്രമല്ല, നിരവധി വീടുകളും ഈ സ്കൂളിനോട് ചേർന്നുണ്ട്. CPMനേറെ സ്വാധീനമുള്ള പ്രദേശമാണിത്. ഈ സാഹചര്യത്തിലാണ് പരീക്ഷ ഇവിടെ നടക്കുന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയരുന്നത്. ഇതിലൊന്നും തന്നെ ഒരു വിശദീകരണം നൽകാൻ ജില്ലാ PSC ഓഫീസർക്ക് കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇവിടെ ക്രമമായി പരീക്ഷകൾ നടക്കുന്നുണ്ട്, ഇവിടെ പരീക്ഷ നടത്തിപ്പിനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് യാതൊരു പരാതിയും ഈ സ്കൂളിനെ പറ്റിയില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരീക്ഷയും ഒരു പരിശോധനയും ഒരു പരീക്ഷ നടത്തിപ്പിന് വേണ്ടി ആ സ്കൂളിൽ നടത്തേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് അനുമതി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള വിശദീകരണം നൽകിയ ജില്ലാ PSC ഓഫീസറോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് ആലപ്പുഴ നഗരത്തിൽ നിരവധി സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഉണ്ടായിട്ടും ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ നഗരസഭയിലെ ഒരു കൗൺസിലറായിട്ടുള്ള CPM പ്രവർത്തകൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ അൺഎയ്ഡഡ് സ്കൂളിൽ മാത്രം നിങ്ങൾ പരീക്ഷാ കേന്ദ്രം വെക്കുന്നു, 2 വർഷത്തിനുള്ളിൽ എന്തുകൊണ്ട് 25 പരീക്ഷകൾ തുടർച്ചയായി ഇവിടെ വെച്ചു എന്നതാണ്. അതിലെ സുതാര്യത ഇല്ലായ്മ, അതിലെ ദുരൂഹത എന്താണെന്ന് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിങ്ങൾ പറയേണ്ടതുണ്ട്. നേരത്തെ ഇൻവിജിലേറ്റർമാർ അടക്കം മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും കണ്ണുവെട്ടിച്ച് മൊബൈലും സ്മാർട്ട് വാച്ചുമെല്ലാം പരീക്ഷാ ഹാളിൽ യഥേഷ്ടം ഉപയോഗിച്ചാണ് SFI നേതാക്കളായിരുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ ക്രമക്കേട് കാട്ടിയത് എന്ന വിവരം എല്ലാവരും ഈ ലോകം മുഴുവനും അറിഞ്ഞതാണ്. SFIക്കാർ സിവിൽ പോലീസ്
ഓഫീസറുടെ റാങ്ക് പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള തട്ടിപ്പിലൂടെ അവർ ആദ്യ റാങ്കുകളിലും എത്തുകയും ചെയ്തു. ഈ ഒരു അവസരത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് തൻ്റെ എഫേർട്ടുകൾ, തൻ്റെ സമയം, തൻ്റെ വലിയ എഫേർട്ട് വിനിയോഗിച്ചുകൊണ്ട് സാധാരണ ഉദ്യോഗാർത്ഥികൾ വലിയ പ്രതീക്ഷയുടെ പരീക്ഷ എഴുതാനെത്തുന്ന ഒരു PSC പരീക്ഷകൾ ഇത്ര നിരുത്തരവാദപരമായി നടത്തുന്ന ആലപ്പുഴയിലെ ജില്ലാ PSC ഓഫീസർ ഈ ഒരു കാര്യത്തിൽ മറുപടി പറയണം. സംസ്ഥാന PSC ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം CPM കൗൺസിലറുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്കൂളിൽ നിന്ന് പരീക്ഷാ കേന്ദ്രം തീർച്ചയായിട്ടും മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ PSC പരീക്ഷകളുടെ വിശ്വാസ്യത നിങ്ങൾ തിരിച്ചെടുക്കേണ്ടതുണ്ട്.